അനാവശ്യമായ ഒന്നും കാണല്ലേ, ഒന്നിലും ഇടപെടല്ലേ, വൃത്തികേടിന് വേണ്ടി സമയം ചെലവഴിക്കല്ലേ, സ്വലാത്ത് നന്നായി ചൊല്ലണേ, രാത്രി ഉളോടുകൂടി സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾക്കിനി എന്തെങ്കിലും കേട്ടുകൊണ്ട് ഉറങ്ങണമെങ്കിൽ നന്നായി മുത്തുനബി തങ്ങളുടെ മദ്ഹാകുന്ന ബുറുദ വെച്ചോ, അവിടുത്തെ നഅത്ത് ഷരീഫ് വെച്ചോ, എന്നിട്ടിങ്ങനെ സ്വലാത്തിലായി അങ്ങോറങ്ങട്ടെ. അങ്ങനെ കിടക്കുമ്പോൾ അതാ അതിഥിയായി വരാനുള്ളതാരാണ്! എന്തൊരാനന്ദമാണ്, എന്തൊരു സുഗന്ധമാണ്, എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരാനന്ദമാണ്! ലോകത്ത് പിന്നൊരു രാജാവിനെയും കാണാൻ പൂതി വരില്ല, ലോകത്ത് പിന്നൊരു നേതാവിന്റെ മുമ്പിലും ചെല്ലാൻ മോഹം വരില്ല. അങ്ങനെയുള്ള തികവിന്റെ നേതാവായ, സമ്പൂർണതയുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് അവിടുത്തെ മദീനയെ ആസ്വദിച്ചുകൊണ്ട് നമുക്കൊന്ന് കിടക്കണം, നമുക്കൊന്ന് ഉറങ്ങണം, നമുക്കൊന്ന് ഉണരണം, നമുക്കൊന്ന് ജീവിക്കണം. ഒരു ദിവസം നമ്മളെല്ലാം ഇവിടെ നിന്ന് യാത്രയാകും. അന്ന് മുത്തുനബി തങ്ങൾ നമ്മളെ കബറിൽ ആശ്വസിപ്പിക്കാൻ വേണം. അല്ലാ, അങ്ങനെ ഒരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. ഈ മജ്ലിസിൽ വെച്ച് തൗ